Hi, hello. Once again, one more video from me. And also, welcome back to our channel. I am your Mr. Vlogging. In our today's video, just latest one. Because today's channel, India's Theorem Vlogging. In the latest one, our vlog is our new one. In friend, psycho friend, in this third time, we catch one. Because we are going to our Victoria College. We are going to open a triangle. We are catch shop. We are going to our decoration designing. We are going to do. We are catch one. Vlog. ഓൾമോസ്റ്റ് ഇതാണ് ഷോപ്പ് ഷോപ്പിലെ ഏകദേശം ഫ്യൂച്ചർ കോളേജിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്താ നമ്മുടെ ചിന്മയ മിഷൻ കോളേജിന്റെ സൈഡിലായിട്ടാണ് ഷോപ്പ് ട്രയംബകം എന്നാണ് ഷോപ്പിന്റെ പേര് ഇവിടെ രണ്ട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇപ്പോ ഈ കാണുന്ന ഒരു സെറ്റ് സ്റ്റുഡന്റ് ആണ് സ്റ്റുഡന്റ് ആണ് അപ്പോൾ ഞാൻ സ്റ്റുഡന്റ് ഉള്ളിലേക്ക് അവരെന്താണ് ഇവിടെ
ഇതാണ് ഇപ്പോ കൈ പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അടിക്കാൻ വന്നിരിക്കുന്നത് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ചേട്ടനാണ് ഒരു ആർട്ടിസ്റ്റും ഇനിയൊരു ആർട്ടിസ്റ്റ് കൂടി ഉണ്ട് ചേട്ടാ അത് ചേട്ടൻ്റെ ചേട്ടൻ തന്നെയാണോ ആ ഫാമിലി ഫ്രണ്ടാണ് അപ്പൊ അവരെ ഇവരെ രണ്ടുപേരും ഷോപ്പിന്റെ മെയിനിലെ അപ്പൊ ഇപ്പൊ കയ്യിലെ ക്ലീൻ ഷേവിങ് കഴിഞ്ഞില്ലല്ലോ ഷേവ് കഴിഞ്ഞു കഴിഞ്ഞു ഷേവ് കഴിഞ്ഞു അപ്പൊ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇത് നിങ്ങൾ അടിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്യണോ അതോ വിളിച്ച് ചോദിച്ചിട്ട് വരണോ വിളിച്ചിട്ട് ബുക്ക് ചെയ്താണ് വിളിച്ചിട്ട് ബുക്ക് ചെയ്യണല്ലേ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തിരക്കുണ്ടാവില്ല ഞങ്ങളിപ്പോ പെട്ടെന്ന് ഷോപ്പ് കണ്ടിട്ട് ഒരു പെട്ടെന്ന് അടിക്കണം പറഞ്ഞു നിങ്ങൾ തന്നെ പെട്ടെന്ന് പറയുമ്പോ അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുള്ള ആൾക്കാർക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പൊ നമ്മള് തരത്തിൽ ചെയ്യുമ്പോ തന്നെ മുന്നേ നമ്മളൊരു രണ്ടു ദിവസം മുന്നേ ആയിട്ട് നിങ്ങൾ തന്നെ ഡിസൈനൊക്കെ സെറ്റ് ആക്കി ഒന്ന് വാട്സപ്പിൽ അയച്ചാൽ അതിനുശേഷം നമ്മൾ അപ്പോയിന്റ്മെന്റ് അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇവിടെ വന്ന് സമയം കളയേണ്ട ആവശ്യം ഇവിടെ പാലക്കാട് വേറെ ഷോപ്പുകളൊക്കെ നമ്മളിവിടെ ഏഴ് വർഷമായി പാലക്കാടിന് 7 വർഷമായി ഈ ഷോപ്പിന്റെ ഇവിടെ 3.5 വർഷമായി ഞങ്ങൾ മുന്നിൽ ജോബിസ് ജോബിസ് മോളിൽ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നുണ്ട് ആദ്യം അവിടേക്ക് പോകാന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വിളിച്ചു വരുമ്പോൾ അവിടെ ഇല്ലാന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് നിങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു അപ്പൊ ഗൈസ് ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് കോമ്പസിന്റെ ടൈപ്പാണ് ചെയ്യുന്നത് കോമ്പസിന്റെ ടൈപ്പാണ് ചെയ്യുന്നത് നിങ്ങൾ ഷോപ്പൊന്ന് ജസ്റ്റ് സറൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോപ്പൊന്ന് കാണിച്ചു ഡിസൈനാണ് അവൻ ടാറ്റു ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഡിസൈനിങ്ങാണ് ഞങ്ങൾ ടാറ്റു നമ്മുടെ ഫ്രണ്ടിന് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിന്റെ പേര് വേണ്ട സുനീഷാണ് ചേട്ടൻ്റെ പേരെന്താ സന്തോഷ് അല്ലേ 7 ഇയേഴ്സായി എക്സ്പീരിയൻസ് മാത്രം 7 ഇയേഴ്സ് ഇല്ല 6 ഇയേഴ്സ് ആയിട്ട് നിങ്ങൾ ഷോപ്പ് അപ്പൊ എക്സ്പീരിയൻസ് ഏകദേശം ഞാൻ ഇവിടെ വന്നിട്ട് 3.5 വർഷമായിട്ടു ഇവിടെ വന്നിട്ട് അപ്പൊ പുറത്ത് ഞാൻ മുന്നേ ഫ്രീലാൻസായി ഫ്രീലാൻസായി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് മെൻഷൻ ചെയ്യാം അപ്പൊ നിങ്ങൾ അതില് ഡി എം ചെയ്തിട്ടോ ഒരുപക്ഷെ അവരുടെ മൊബൈൽ നമ്പറും ആ ഇൻസ്റ്റാഗ്രാം എന്താ പ്രൊഫൈൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ തരാം പാലക്കാട് ഉള്ളവർക്ക് എത്രയും ഓൾമോസ്റ്റ് പാലക്കാട് ജംഗ്ഷനിൽ തന്നെയായിട്ട് വിക്ടോറിയ കോളേജിന്റെ ഓപ്പോസിറ്റ് ചിന്മയ കോളേജിന്റെയും സൈഡിലായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് ഷോപ്പിന്റെ പേരുകൊണ്ട് ത്രയംബകം എന്നാണ് അപ്പൊ ഈ ത്രയംബകം എന്ന പേര് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് കാരണം എന്തെങ്കിലും മീനിങ് ഉണ്ടാവും അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് ശിവന്റെ എന്തെങ്കിലും തൃക്കണ്ടല്ലേ ഇവന്റെ തൃക്കണ്ണിനെ ഉദ്ദേശിച്ചാണ് അവർ ത്രയംബകം എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതാണ് ഷോപ്പിന് നമ്മളെ ടാറ്റു ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നോക്കാം ഒരുപക്ഷെ ഞങ്ങൾ എന്താ പറയുക അവൻ്റെ പച്ച കുത്തുന്നതിൻ്റെ അവൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു വേദനയും കാര്യങ്ങളും ഉണ്ടെന്ന് അതുപോലെ തന്നെ അവന് ചെറിയൊരു വേദന ഉണ്ടായിരുന്നു പക്ഷേ അത് എന്താ പറയുക
എന്താണ് മുഖത്ത് ആദ്യം എന്താണ് ഒരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നീടാവുമ്പോൾ ഞാൻ കാര്യമായിട്ട് ചോദിച്ചപ്പോൾ ഇല്ല, അതിൻ്റേതായിട്ടുള്ള വേദനയും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മളെ കൊണ്ട് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേദന മാത്രം ഉണ്ടായിരുന്നുള്ളതാണ് അവൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഞങ്ങളങ്ങനെ ടാറ്റു അടിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ടാറ്റു ഷോപ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം 1.5 മണിക്കൂർ ഏകദേശം ആവുന്ന ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താ പറയുക, ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ടൈം എടുത്തിട്ട് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ പച്ചകുത്തൽ ടാറ്റു പച്ചകുത്തലിനാണ് എൻ്റെ വായിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പണ്ടത്തെ ഒരു ഓർമ്മയിലും കാരണം പച്ച എന്നുള്ള പച്ചകുത്തലിൻ്റെ ഒരു ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. പക്ഷേ ടാറ്റു അവൻ്റെ ഓൾമോസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഇനി ആ ചേട്ടൻ്റെ അടുത്ത് മെയിൻലി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത് മെയിൻ്റെയിൻസ്, ആ ചേട്ടൻ വന്ന ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ടാറ്റുവിന് ലൈഫ് കിട്ടണമെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമാണ് മെയിൻലി പറഞ്ഞത്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ കാണണം ടാറ്റു നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അടിച്ചു കഴിഞ്ഞു കയ്യിലോട്ട് ഇട്ട്. പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അറിയാം റീൽസിൻ്റെ കാര്യം ഇടാനാണ് ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഞങ്ങൾക്ക് റീൽസ് എടുക്കാൻ 5-6 ക്ലിപ്പുകളായിട്ട് നിങ്ങൾ ചെയ്ത് തരണം പറഞ്ഞു. അപ്പോൾ ചേട്ടൻ തീർച്ചയായും ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയും കൂടി എടുത്ത് കഴിഞ്ഞു ഞങ്ങൾ. ഈ ചേട്ടൻ ടാറ്റു ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ആർട്ടിസ്റ്റ് നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ടാറ്റു അടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നൊരു മെയിൻറ്റെയിൻസ് കുറവ് കാരണമാണ് പലരുടെയും ടാറ്റുവിൻ്റെ ഇയേഴ്സ് കഴിഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വൈ എന്താണ് നമ്മൾക്ക് കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഈ ചേട്ടൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു തരാം. ടാറ്റു നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിൽ ചെറിയ രീതിയിൽ ഡാമേജ് ചെയ്തിട്ട് ഇങ്ക് കയറ്റി വയ്ക്കും. നമ്മുടെ സെക്കൻഡ് ലെയറിലാണ് നമ്മൾ ഇങ്ക് കയറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുറിയാണ് ടാറ്റു, ചെറിയ രീതിയിൽ ഒരു മുറിയാണ്. അപ്പോൾ ആ മുറി നമ്മൾ എങ്ങനെ കെയർ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മുറി ആയാലും എങ്ങനെ കെയർ ചെയ്യുമോ അതേ രീതിയിലാണ് നമ്മൾ കെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടാറ്റുവിനെല്ലാം പ്രാധാന്യം നമ്മുടെ സ്കിന്നിനാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുറി ഉണക്കാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. അതിനായിട്ട് ഞാൻ ഒരു ഓയിൻമെന്റ് ഉണ്ടെങ്കിൽ തരാം, അത് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ഓയിൻമെന്റ് ദിവസം 4 നേരമായിട്ട് തേക്കണം. 4 നേരം എന്ന് പറയുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 6 മണി സമയത്ത് വൈകുന്നേരം ഉറങ്ങാമെന്ന്. ഇങ്ങനെ 4 നേരമായിട്ട് ഓയിൻമെന്റ് തേക്കാം. ഇത് ഓയിൻമെന്റ് തേക്കുന്ന സമയത്ത് വളരെ തിൻ ലെയറായിട്ട് മാത്രം തേക്കാൻ പറയും, വരിക്കൊന്നും തേക്കാം, ജസ്റ്റ് ഓയിലി ആയിട്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം ഇത് മുറി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടാറ്റ് മുറി ഉണങ്ങി ഡ്രൈ ആയി നിൽക്കുന്ന സ്റ്റേജായിരിക്കും. അപ്പം തൊട്ട് നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസിംഗ് ആയിട്ട് നമുക്ക് ആദ്യം വെളിച്ചം ഉപയോഗിക്കാൻ പോകും. ഇതിൽ ഏത് മോയ്സ്ചറൈസിംഗ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഏതാണോ യൂസ് ചെയ്യണത് അത് തന്നെ ലാസ്റ്റ് വരെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഈ 4 ദിവസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഡാറ്റ നമുക്ക് പല രീതിയിൽ ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ വരുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് വെള്ളത്തിലൂടെയാണ്. അപ്പോൾ വെള്ളത്തിലൂടെ വേഗത്തിലൂടെ പൊടിയിലൂടെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഈ ഒരു 4 ദിവസം നമ്മൾ ഈ ഓയിൻമെൻറ്റ് കെയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുളിക്കുന്നത് 10 ml ഡെറ്റോൾ ഡൈലൂട്ട് ചെയ്യുന്നത്. സോപ്പ് നമുക്ക് ബേബി സോപ്പ് അല്ലെങ്കിൽ ഡവിൻ്റെ സോപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ കുളത്തിൽ പൂളിലൊക്കെ കുളിക്കുന്നുണ്ടെങ്കിലൊക്കെ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ ഷവറിലൊക്കെ കുളിക്കുകയാണെങ്കിൽ അതും ഒഴിവാക്കുക. ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് വയ്ക്കുക, അതിന് ഇന്ന പോലെ ഡെറ്റോൾ യൂസ് ചെയ്തതിന് ശേഷം സോപ്പ് ഇതേപോലെ ബേബി സോപ്പ് അല്ലെങ്കിൽ ഡവ്. ഇത് 4 ദിവസം മെയിൻസ് കറക്റ്റ് ആയിരിക്കണം. 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡെഡ് സ്കിന്ന് ഇങ്ക് നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് സെൽസ് എല്ലാം കൂടെ മഞ്ചായിട്ട്. അപ്പം തൊട്ടാണ് നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസിംഗ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസിംഗ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യാം. പിന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കൊക്കോപെട്ട, അത് എല്ലാ കമ്പനിയിലെയും പല കമ്പനികളുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ തരിതരിതരിയായിട്ട് ഇറങ്ങി വരും. ഏകദേശം ഒരു 10 ദിവസം കഴിയും. ഈ മോയ്സ്ചറൈസിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനും യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ബെഡ് സ്കിന് മാത്രമായിട്ട് ഫീൽ ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ അത് കറക്റ്റ് ഫോളോ ചെയ്യണം. കാരണം അത് ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് പല ആൾക്കാർക്കും പല ഈ പറഞ്ഞ പോലെ ടൈപ്പ് ഫെയ്ഡാവുന്നതും അവിടെ അവിടെ ഗ്യാപ്പായിട്ട് വരുന്നതിൻ്റെയൊക്കെ കാരണം ഇതാണ്. അപ്പോൾ മോയ്സ്ചറൈസിംഗ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. മോയ്സ്ചറൈസിംഗ് കൊടുത്ത് തേക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ തെരുവിലായിട്ട് ഇളകി വരും. ഇളകി വരുമ്പോൾ ടാറ്റു കാണാൻ ഇത്രയും കളർ ഉണ്ടാവും. ഒരു ഫസ്റ്റ് കാണുന്ന നമ്മുടെ ഇത്രയും കളർ ടാറ്റുവിന് ഒരു 10 ദിവസം കഴിയുമ്പോൾ ഉണ്ടാവും. കാരണം നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ കാണുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നായിരുന്നു. ആ സ്കിന്നിൻ്റെ അടിയിലാണ് മഷി കിടക്കുന്നത്.
ആ സ്കിന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു 45 ദിവസം ആ 45 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ടാറ്റിന്റെ ഓൾമോസ്റ്റ് റിസൾട്ട് ആയത്. ഓക്കെ, പിന്നെ ഒരു കാര്യം വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഫെയ്ഡ് ആവുക, എന്തെങ്കിലും മങ്ങിയ പോലെ തോന്നുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് 60 ദിവസത്തിന് ശേഷം മാത്രമേ അതിനെ മേലെ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ നിലവിൽ അത് മുറിയാണ്, അപ്പൊ ആ മുറി ഉണങ്ങി ഡ്രൈ ആയത് റെഡി ആയി പഴയ പോലെ റിക്കവർ ആവുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്ന് ആയാൽ മാത്രമേ നമുക്ക് ടാറ്റിന് വേണ്ടി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡോക്ടർ നമുക്ക് ടാറ്റ് വിളിച്ചാൽ